വെൽക്കം ടു ബബിൾസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിനെ കുറിച്ചിട്ടാണ്. അരുണാചൽ പ്രദേശിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ്, ഏറ്റവും അടിസ്ഥാന വിവരങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം അരുണാചൽ പ്രദേശ് സംസ്ഥാനം രൂപം കൊള്ളുന്നത് 1987 February 20 1987 February 20 അരുണാചൽ പ്രദേശ് സംസ്ഥാനം രൂപം കൊള്ളുന്നത്. അരുണാചൽ പ്രദേശിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത്, അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നത് പ്രഭാത കിരണങ്ങളുടെ നാട് എന്നാണ്. എന്താണ് പ്രഭാത കിരണങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആദ്യം തന്നെ സൂര്യരശ്മികൾ പതിക്കുന്നത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്താണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യം സൂര്യരശ്മികൾ പതിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ് സംസ്ഥാനത്താണ്. അരുണാചൽ പ്രദേശ് സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനം. അവിടെയാണ് ഏറ്റവും ആദ്യം സൂര്യരശ്മികൾ ഇന്ത്യയിൽ പതിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പ്രഭാത കിരണങ്ങളുടെ നാട് എന്നാണ് എന്തറിയപ്പെടുന്നത്, അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ മൂന്ന് ഫാക്ടേഴ്സ് ഫസ്റ്റ് പറഞ്ഞു. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനം, പ്രഭാത കിരണങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ട്? ഇന്ത്യയിൽ ഏറ്റവും ആദ്യം സൂര്യരശ്മികൾ പതിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രഭാത കിരണങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു. മറ്റൊന്ന്, അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഇറ്റാനഗറാണ്. അപ്പം ക്യാപിറ്റൽ ഇറ്റാനഗറിനാണ്, മറന്നു പോരുന്നത്, അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റൽ ഇറ്റാനഗറാണ്. ഇറ്റാനഗർ ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. പ്രഭാത കിരണങ്ങളുടെ നാട്, ഇന്ത്യയിൽ ഏറ്റവും ആദ്യം പ്രകാശരശ്മികൾ പതിക്കുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഇനി മറ്റൊന്ന്, വനവിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത്, അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. വനങ്ങൾ, അതായത് അവിടെ ഒരുപാട് ഫോറസ്റ്റ് വനങ്ങളുണ്ട്. അപ്പോൾ വനവിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത്, അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. മറ്റൊന്ന്, മുൻപ് അതായത് അരുണാചൽ പ്രദേശ് അറിയപ്പെട്ടിരുന്നത് നേഫ എന്ന പേരിലാണ്. നേഫ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി. അപ്പോൾ നേഫ എന്നാണ് മുമ്പ് എന്തറിയപ്പെട്ടിരുന്നത്, നേഫ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത്, അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, ബ്രഹ്മപുത്ര, അതായത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ബ്രഹ്മപുത്ര എത്തുന്നത്, അതായത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിലൂടെയാണ് എന്ത് ഇന്ത്യയിലേക്ക് ബ്രഹ്മപുത്ര നദി ഒഴുകി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ബ്രഹ്മപുത്ര നദി ഒഴുകി വരുന്നത്, ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ നമ്മൾ റിവേഴ്സിൻ്റെ ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ നദികളുടെയും ഒറിജിനും ഏതൊക്കെ രാജ്യങ്ങളിലൂടെ ഒഴുകി വരുന്നു അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പം നമുക്ക് അരുണാചൽ പ്രദേശിൻ്റെ ബേസിക് ഫാക്ട്സിൽ ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യയിൽ ബ്രഹ്മപുത്ര നദി ഒഴുകി തുടങ്ങുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് ദിഹാങ് എന്ന പേരിലാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് ദിഹാങ് എന്ന പേരിലാണ്. ഇന്ത്യയിൽ ബ്രഹ്മപുത്ര നദി തുടക്കം കുറിക്കുന്നത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിലൂടെയാണ്. അരുണാചൽ പ്രദേശുകാർ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരെന്താണ്? ദിഹാങ് എന്ന പേരിലാണ്. ഇനി മറ്റൊന്ന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഏറ്റവും കൂടുതൽ റീജിയണൽ ലാംഗ്വേജസ്, ഏറ്റവും കൂടുതൽ തദ്ദേശീയമായ ഭാഷകളുള്ളത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിലാണ്. നമുക്കറിയാം കേരളത്തിൽ നമ്മൾ കാസർഗോഡാണെങ്കിൽ ഇന്ത്യയിൽ അത് ഏതാണ്? അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ളത്. മറ്റൊന്ന്, ചൈനക്കാർ അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തെ വിളിക്കുന്ന ഒരു പേരാണ് തെക്കൻ ടിബറ്റ് എന്ന്. അതായത് തെക്കൻ ടിബറ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം, അതായത് ചൈനക്കാർ ഇന്ത്യൻ സംസ്ഥാന അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തെ പറയുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത് തെക്കൻ ടിബറ്റ് എന്നാണ്. മറ്റൊന്ന്, സീറോ എയർപോർട്ട്. സീറോ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. സീറോ എയർപോർട്ട് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, സീറോ എയർപോർട്ട് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ അങ്ങ് ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലാണ് സീറോ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ അരുണാചൽ പ്രദേശിലെ വളരെ പരമ്പരാഗതമായിട്ടുള്ള ഒരു കൃഷിരീതിയുടെ പേരാണ് ജൂമിംഗ് എന്ന്. അപ്പോൾ ജൂമിംഗ് കൃഷിരീതി നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം.
ഏതാണെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശുകാരുടെ പരമ്പരാഗത കൃഷിരീതിയാണ് എന്തെന്ന് പറയുന്നത്? ജൂമിംഗ്. എന്താണ് ജൂമിംഗ് എന്നാണ് അരുണാചൽ പ്രദേശുകാരുടെ പരമ്പരാഗത കൃഷിരീതിയെ അറിയപ്പെടുന്നത്. ഓക്കെ, അരുണാചൽ പ്രദേശിനെ കുറിച്ചിട്ട് ഒരു ഫാക്റ്റും കൂടെ പറയാനുള്ളത്, കൊറോ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം. നമ്മൾ ഓരോ സംസ്ഥാനങ്ങൾ പഠിക്കുമ്പോഴും അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതേപോലെ അരുണാചൽ പ്രദേശിൽ പ്രചാരത്തിലുള്ള ഭാഷയാണ് കൊറോ എന്ന് പറയുന്നത്. അപ്പോൾ കൊറോ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണ്. അപ്പം ഇനി നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്തതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം ഒന്ന് ഈസി ആയിട്ട്. അപ്പം ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. 1987 February 20 അരുണാചൽ പ്രദേശം ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതറിയപ്പെടുന്നത്, നേരത്തെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയിരുന്നു, ചുവന്ന മലകളുടെ നാട്. അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചുവന്ന മലകളുടെ നാട് എന്നും കൂടിയും അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നുണ്ട്. നമ്മൾ പറഞ്ഞു എന്താണ് പ്രഭാതകിരണങ്ങൾ ഏറ്റവും ആദ്യം പതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ്. അതുകൊണ്ട് തന്നെ പ്രഭാതകിരണങ്ങളുടെ നാട് എന്നും കൂടെ അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നുണ്ട്. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ക്യാപിറ്റൽ ഇറ്റാനഗറാണ്. പിന്നെ വനവിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. ഇൻ ടേംസ് ഓഫ് ഫോറസ്റ്റ്, ഫോറസ്റ്റിൻ്റെ കാര്യത്തിൽ എന്താണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. പിന്നെ ഇത് മുമ്പ് അറിയപ്പെട്ടിരുന്നത് നേഫ എന്ന പേരിലാണ്, നോർത്ത് ഈസ്റ്റ് ഫോണ്ടിയർ ഏജൻസി. നേഫയുടെ എക്സ്പാൻഷനാണ്, നേഫ എന്ന പേരിലാണ് ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്ത് കൂടിയാണ്. ബ്രഹ്മപുത്ര നദിയെ അരുണാചൽ പ്രദേശിൽ വിളിക്കുന്ന പേരാണ് ദിഹാങ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ തദ്ദേശീയ ഭാഷകളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. പിന്നെ ചൈനക്കാർ അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തെ വിളിക്കുന്ന പേരാണ് തെക്കൻ ടിബറ്റ് എന്നാണ് എന്താണ് ചൈനക്കാർ അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തെ വിളിക്കുന്നത്. മറ്റൊന്ന് സീറോ എയർപോർട്ട്. സീറോ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. മറ്റൊന്ന് ജൂമി, പരമ്പരാഗത കൃഷിരീതിയായ ജൂമി കൃഷിരീതി പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യ ഉപയോഗിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. മറ്റൊന്ന് കൊറോ ഭാഷ പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇത് അരുണാചൽ പ്രദേശിൻ്റെ ബേസിക് ഫാക്ട്സ് ആണ്, ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കണം. സോ നമുക്ക് നാളെ മറ്റൊരു സ്റ്റേറ്റിൻ്റെ ബേസിക് ഫാക്ട്സുമായിട്ട് കാണാം.